രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ തുക 35, ആ സംഖ്യകളുടെ തുകയുടെ ക്യൂബ് 125 ആയാൽ സംഖ്യകൾ കാണുക. അപ്പോൾ രണ്ട് സംഖ്യകളുണ്ട്, അത് അറിയില്ല നമുക്ക്. ആ സംഖ്യകൾ നമുക്ക് എയും ബിയും ആയിട്ട് വിചാരിക്കുക. ഇനി രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ തുക, രണ്ടിൻ്റെ ക്യൂബ് കണ്ട് കൂട്ടണം. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് സമം എത്രയാണ്? 35. അടുത്തത് രണ്ട് സംഖ്യകളുടെ തുകയുടെ ക്യൂബ്, തുക കണ്ടിട്ട് ക്യൂബ് കാണുക. അതായത് എ പ്ലസ് ബി ഹോൾ ക്യൂബ്, അതെത്രയാണ്? 125. ഇനി നമുക്ക് സംഖ്യകൾ കാണണം. ഇനി ഇതിൽ ഈ എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണെങ്കിൽ ഇതിന്ന് എ പ്ലസ് ബി എങ്ങനെയായിരിക്കും കാണുക? എ പ്ലസ് ബിയുടെ ക്യൂബാണ് 125. അപ്പോൾ എ പ്ലസ് ബി കാണാൻ ഇതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടാൽ മതി. ക്യൂബ് റൂട്ട് ഓഫ് 125 എത്രയാണ്? 5. അപ്പോൾ എ പ്ലസ് ബി 5 ആണ്. അപ്ലൈ ചെയ്യണ എ പ്ലസ് ബി ഹോൾ ക്യൂബ് 125 വരുള്ളൂ. ഇനി നമുക്ക് എ പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ ഫോർമുല എഴുതാം. എ പ്ലസ് ബി ഹോൾ ക്യൂബ് സൂത്രവാക്യം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നാണ് സൂത്രവാക്യം. എ പ്ലസ് ബി ഹോൾ ക്യൂബ് നമുക്കറിയാം, എ പ്ലസ് ബി ഹോൾ ക്യൂബ് 125. അപ്പോൾ ഇതിൻ്റെ പകരം 125 എന്ന് എഴുതാം. സമം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, അത് നമുക്കറിയാം എത്രയാണ്? 35. പ്ലസ് ഇനി 3ab ഇൻറ്റു എ പ്ലസ് ബി. ഇപ്പം 3ab നമുക്കറിയില്ല, എ ബി അതുപോലെ ഇടുക. ഇൻറ്റു എ പ്ലസ് ബിയോ, എ പ്ലസ് ബി 5 ആണ്. അപ്പോൾ 125 സമം 35 പ്ലസ് 3ab ഇൻറ്റു 5, 5 ഇൻറ്റു 3 15ab. 35നെ ഇടത്തോട്ട് എടുക്കുക, അപ്പോൾ എന്തുവരും? 125 മൈനസ് 35 സമം 15ab. കുറയ്ക്കുമ്പോൾ 90 സമം 15ab. ഇപ്പോൾ ഇതിന് എങ്ങനെ എ ബി കാണുക? എ ബി സമം 90/15 6 എന്ന് കിട്ടി. ചോദ്യത്തിൽ തുടർച്ചയായ എന്നുള്ള വാക്കുണ്ട് കേട്ടോ, ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ തുടർച്ചയായ രണ്ട് സംഖ്യകളുടേന്നുണ്ട് ചോദ്യത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബി, അതായത് എ ഇൻറ്റു ബി, അതായത് സംഖ്യകളുടെ സംഖ്യ എയും ബിയും സംഖ്യകളാണ്, സംഖ്യകളുടെ ഗുണനഫലം കിട്ടി 6. ഇതിൽ പറയേണ്ടത് തുടർച്ചയായ രണ്ട് സംഖ്യകളാണ്. അപ്പോൾ തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് 6. അപ്പോൾ ഈ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 2, 3 ആയിരിക്കും. തുടർച്ചയായ സംഖ്യകളാണ്, എന്നാൽ രണ്ട് കൂടി ഗുണിച്ചാലും 2 ഇൻറ്റു 3 6 കിട്ടുന്നുണ്ട്. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 3.